എല്ലാവർക്കും വില്ലേജ് ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ നല്ലൊരു അടിപൊളി സ്പോട്ടിൽ നമ്മളെ കുളം പറ്റി, കുളമല്ല ഒരു തോട് പറ്റിക്കുന്ന സ്ഥലത്താണ് കേട്ടോ ഉള്ളത്. ഞാനിവിടെ പാലക്കാടാണ്. പാലക്കാട് നമ്മൾ ഇതിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കുട്ടാക്കന്മാരും ഏട്ടന്മാരൊക്കെ ആയിട്ട് മീൻ പിടിക്കുന്നത്, നല്ല ഹെവി മീനുകളാണ്. അതൊക്കെ ഇവിടെ നിന്ന് മലയിലൊന്ന് പെട്ട് കിടക്കുന്നുണ്ട്. നല്ലൊരു അടിപൊളി ട്രഡീഷണൽ ഫിഷിങ് നമുക്ക് മുമ്പിൽ. അപ്പോൾ അങ്ങനെ ഇവിടെയൊക്കെ അതങ്ങനെ തപ്പി പിടിക്കുന്നുണ്ട്. ഫുള്ള് ചളിയാണ്. പിന്നെ ചില ചെറുതായിട്ട് കുപ്പിച്ചില്ലൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് ഡേഞ്ചറാണ്. എന്നാലും മോട്ടർ വെച്ചിട്ട് ഇങ്ങനെ വറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഇക്കാന്റെ പേരെന്താണ്? ജസ്റ്റ് പേരെന്താണ്? അബ്ദുൾ റസാഖ്. പിന്നെ ഇവിടെ ഒരാളുണ്ട്. ഇവിടെ തന്നെ വള്ളത്തി അടക്കുന്നുണ്ട് കേട്ടോ. എല്ലാ എന്താണ് ബ്രോ പേരെന്താ? ഫാസിൽ കേട്ടോ. ഓക്കെ ഓക്കെ. ഇവിടെ ഉള്ള എന്നല്ലേ നാട്ടുകാരല്ലേ? ഷെഫിയർ കേട്ടോ. അപ്പോൾ അവരുടെ നേതൃത്വത്തിലാണ് ഇവിടെ മീൻ പിടുത്തം. നല്ലൊരു അടിപൊളി. അങ്ങനെ പ്രത്യേകിച്ച് ഈ ചളിയിലൊക്കെ ഇറങ്ങി പിടിക്കുന്നതിൻ്റെ ത്രില്ല് വേറെ ആണെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ആരൊക്കെ കിട്ടും നോക്കാം. അല്ല അങ്ങോട്ട് നല്ലൊരു അടിപൊളി കണ്ണനാടോ. നല്ലൊരു അടിപൊളി കണ്ണനാടാ. ഈ സൈസ് ഉണ്ട്. ഓക്കെ. നല്ല ഹരത്തിൽ പിടിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ സ്ഥലം. കുറച്ചും കൂടി ഒന്ന് വെള്ളം താന്നൊക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ട് ഏതെങ്കിലും ഒരു കുണ്ടിൽ നിന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് പിടിക്കാൻ പറ്റും. ഇപ്പോൾ ഇതൊക്കെ ഇതിൽ മെയിനായിട്ട് ഇവിടെ ഒക്കെ സൈഡിലൊക്കെ മാളങ്ങളുണ്ട്. അതിലൊക്കെ കാര്യമായിട്ട് ഇങ്ങനെ തപ്പുന്നത് കേട്ടോ. നിന്റെ ഇടയിൽ ഇതൊക്കെ ഉണ്ടോ? നല്ല അടിപൊളി ചെമ്മി. അതായത് മുണ്ടൻ ചെമ്മിയാണ് കേട്ടോ അത്. ഈ ചെള്ളി എന്നൊക്കെ പറയുന്ന സാധനമാണിത്. നല്ലൊരു മീൻ അവിടെ കുടുങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതേതാണ്? കണ്ണൻ. കണ്ണൻ നല്ലൊരു വരാല് കണ്ണനാണ് അപ്പുറത്തേക്ക് എടുത്തിട്ടാണ് കട്ടിലേക്ക്. ഇങ്ങടന്നെ വള്ളത്തിന്റെ ഷീടാണ്. വള്ളത്തിന്റെ അല്ലല്ലോ. അല്ല, കാരണം മറ്റേ സിലോപ്പി കുട്ടിയാ. സിലോപ്പിയുടെ ചെറിയ കുഞ്ഞുങ്ങളാ. തിരിച്ചറിയാൻ പറ്റുന്നത് എന്തൊക്കെ കടിച്ചിട്ട് എന്റെ വാലൊക്കെ പോയി. Thank you.
രണ്ടും പോന്നോട്ടെ അവിടെ ഉണ്ടോ അവിടെ ഒരു മാളുണ്ട് അതിന്റെ ഉള്ളിൽ കാര്യമായിട്ട് കളിക്കുന്നുണ്ട് അതെ ഇവിടെ ഒരു വരാന്റെ കുട്ടിയുണ്ട് ഓടി പോകും ഇതാണ് പാറഞ്ഞണ്ട് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഇല്ലാത്ത ടൈപ്പാണ് നമ്മുടെ എൻ്റെ നാട്ടിൻ്റെ ഭാഗത്തൊന്നുമില്ല കുറച്ച് അപ്പുറത്തോട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇതിനെ പിടിക്കുന്ന ട്രഡീഷണൽ മെത്തേഡൊക്കെ ഉണ്ട് ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ അതുപോലെ തന്നെ പല ഏതൊക്കെ രോഗങ്ങൾ എന്താണ് ആസ്മ അങ്ങനെ ശ്വാസതടസ്സം അങ്ങനെ ഏതൊക്കെ രോഗത്തിന് ഭയങ്കര മരുന്നാണ് എന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുന്നത് അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവുള്ള ആളുകളൊക്കെ അതിൻ്റെ കമൻ്റ് ചെയ്യാം സാധനമാണോ ഒരു പ്രത്യേക കളറും ഇതൊക്കെ ഇട്ടു നമുക്ക് ഏതായാലും എല്ലാം വിട്ടു കൊടുക്കാം അതുകൊണ്ട് ഈ വെള്ളത്തിൽ പോകുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആണോ ഏതായാലും കുഴപ്പമില്ല ആൾ നമ്മൾ ഇവിടെ വിട്ടു കൊടുത്തിട്ടുണ്ട് ഇത് ബാക്കി നോക്കാം ഊയാൻ്റെ കുട്ടിയാണ് ഊയാനല്ല എല്ലാരും കയ്യുമ്പോ കണ്ടിരിക്കണേട്ടി ഇങ്ങോട്ട് നിക്കാ മതി കണ്ടാ കിട്ടിയാ കണ്ടാ മീനുണ്ട് മീനുണ്ട് ചെണ്ടുണ്ട് മീനുണ്ട് ചെണ്ടുണ്ട് മീനുണ്ട് രണ്ട് കൈ ഉയർത്തി എന്താണ് മീൻ ഏതായി എന്താണ് നിങ്ങൾ എന്താ പറയാറ്
കല്ലുത്തി. ആ നമ്മുടെ കല്ലേമുട്ടി പൊരിക്ക് എന്നൊക്കെ പറയുന്ന മീൻ ഒട്ടനവധി നിരവധി പേരുകളുള്ള ഒരു മീനാണ് കേരളത്തില്. അപ്പൊ നിങ്ങളുടെ നാട്ടിലെ പേരെന്താന്ന് വെച്ചാൽ അതൊന്ന് കമന്റ് ചെയ്തിട്ട് തരട്ടോ. ചെറിയൊരു ആറിന്റെ വീട്ടിൽ വിളിച്ചിട്ടുണ്ട്. എന്താണേ ഭയങ്കര മുള്ളാണ്. നിന്റെ മുള്ള കുത്തിയൊക്കെയാണെങ്കിലും പണിയാണ്. നിന്റെ പിറകില് മുള്ളുള്ളതാണ്. നമ്മളിതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വലിയ ആരെല്ലാം പിടിച്ചപ്പോ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ കൂടെ എപ്പോഴും ഓരോ കുട്ടിപ്പട്ടാളോ എവിടെന്നെങ്കിലും ഒക്കെ കൂടി കയറലുണ്ട്. ഇന്നിപ്പോ ഇവിടെ ഉള്ളതാണ്. എന്താ പേരെന്താ? അൽഫസ്. പിന്നെ ഷാനു ഉണ്ട്, പിന്നെ സഹദ്, പിന്നെ ഷഹാന, റിയ, അഫ്സാസ്. മീൻ പിടിക്കാറിയോ? ഇറങ്ങിയോ? അപ്പൊ തരൂ. അപ്പൊ എല്ലാരും അടിപൊളിയാണ് കേട്ടോ. അവരൊക്കെ കാഴ്ചകൾ കണ്ടിറങ്ങിയതാണ്. മീന് വെള്ളം ഇങ്ങനെ വറ്റി തുടങ്ങുന്നുള്ളൂ. മീൻ പിടിക്കാൻ ഇഷ്ടമാണോ എല്ലാവർക്കും? അടിപൊളിയല്ലേ. അപ്പൊ ഏതായാലും നമുക്ക് തയ്യാട്ട് പോയോക്കെ അല്ലേ. മൊത്തത്തില് പൊളിയാണ് കേട്ടോ. ഇവിടെ നേരെ പാലത്തിന്റെ മുകളിൽ നിന്നിട്ടാണ് നമ്മുടെ പരിപാടി. നേരെ താഴത്താണ്. കുറച്ചും കൂടിയൊക്കെ വെള്ളം വറ്റണം, എന്നാലേ നമുക്ക് മീൻ ഇങ്ങോട്ട് കയറി തുടങ്ങുള്ളൂ. അപ്പൊ ഏതായാലും കാത്തിരുന്ന് കാണാം കാഴ്ചകൾ. ഭയങ്കര കുറവാണല്ലത്. വെള്ളം വരുന്ന സ്പീഡ് വരവോടെ പോലാന്നല്ല ആരലാണ്. കയ്യിട്ടുള്ളവരിങ്ങനെ വരവുണ്ടായിട്ട് നിങ്ങള് കിടക്കുന്ന ഇത് മൊത്തം ചെമ്മികളാണ് കേട്ടോ. ഫുള്ള് ചെമ്മി പൊടിയാണ് നമ്മളെ മുണ്ടൻ. ഈ കൈ വരിച്ചോ.
പടയപ്പ ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇതൊക്കെയാണ് ഇപ്പൊ നിലവിലെ നമുക്ക് കിട്ടിയിരിക്കുന്ന മീനുകള്. നല്ല ഇതാണ് ഇപ്പൊ കിട്ടിയതിൽ വെച്ച് ഏറ്റവും വലുപ്പമുള്ളതെന്ന് പറയാനുള്ളത്. കൂട്ടത്ത് വെച്ച് ഇപ്പൊ വലുപ്പമുള്ളത് ഉണ്ടോ, ഈ സൈസ് ഉണ്ട്. നല്ല അടിപൊളി നാടൻ വരാലാണ് കേട്ടോ. പിന്നെ അതിന്റെ ഇതേ ഇതിൽ തന്നെ ഈ സൈസിലുള്ളൊക്കെ രണ്ടു മൂന്നെണ്ണം അപ്പുറത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ മാളത്തിൽ എന്താണെന്നറിയില്ല. സാധനം വരാലിന്റെ കുട്ടികളാണ്. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ എന്താണ് ജലക്ക് അതിന് വേറൊരു സാധനം പറയല്ലേ, കയ്യെ എന്താണ് ഒരു കറുത്ത ഇതേപോലത്തെ ഒരു വേറൊരു മീനല്ലേ. അതേ സെയിം സാധനമാണ്. ഇതിന് നല്ല റിസൾട്ട് ആണ്. ഇതിന് നമുക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പേരുള്ള മീനാണ്. അതെ, ഒരു 1000-1200 പേരുകളെങ്കിലും ഉണ്ടാവും. ഇവിടെ ഈ നാട്ടിൽ എന്താണ് ഇതിന് കാര്യമായിട്ട് പറയാറുള്ളത്? കല്ലുത്തി. കല്ലുത്തി, അതുപോലെ തന്നെ കല്ലേരി, കല്ലടി, എന്താണ് കല്ലടമുട്ടി, അനാബസ്, ഒരുപാട് പേരുണ്ട്. ഓക്കെ, അപ്പോ ഗൈസ് ഏകദേശം ഒക്കെ നമ്മുടെ സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇവരിവിടെ അങ്ങനെ മീൻ പിടിച്ചോണ്ടിരിക്കാനാണ് കേട്ടോ. ഇനിയും ഒരുപാട് വരാലൊക്കെ ഇതിൽ നിന്ന് കയറാനുണ്ട്. മോട്ടർ അതിന്റെ സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ പലതരം മീനുകൾ അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വരാലുകൾ ഒന്നും കൂടി വെള്ളതാവണം. അതിന്റെ ഇടയിലൊക്കെ കല്ലിന്റെയും മാളത്തിന്റെ ഒക്കെ ഇടയിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഇപ്പോൾ നമ്മുടെ വീഡിയോ നമുക്ക് നമ്മൾ പാലക്കാടാണ്, നമുക്ക് മലപ്പുറം പോകേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഇതൊന്ന് കണ്ടപ്പോൾ കയറി തന്നേ ഉള്ളൂ. അപ്പോൾ വീഡിയോ മൊത്തത്തിൽ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും സബൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഉടനെ തന്നെ മറ്റൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് വിടാം. ഗുഡ് ബൈ.